ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബിസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഔസ്ബിൾഡുങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഔസ്ബിൾഡുങ് ജർമ്മനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് അതുപോലെ അവരുടെ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. ഈ ജർമ്മനിയിൽ ഔസ്ബിൾഡുങ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസ് ഇപ്പോൾ തയ്യാറാകുന്നതിൻ്റെ പ്രധാനമായ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന സ്റ്റൈഫൻഡ്. 1000 യൂറോ അല്ലെങ്കിൽ 1100 യൂറോ ആദ്യത്തെ വർഷം തന്നെ സ്റ്റൈഫൻഡ് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും അവരെ അട്രാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിച്ചിറങ്ങിയാൽ അന്നേരം തന്നെ ആ ബേസിക് സാലറിയിൽ അവർക്കൊരു ജോലി അവർക്ക് കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജർമ്മനി പോലൊരു രാജ്യത്ത് വന്ന് കയറാനായിട്ടുള്ള വലിയൊരു സാധ്യത. ഇതിൻ്റെ അത് കുറേ കാര്യങ്ങൾ ഇന്ന് പറയാനായിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, ക്ഷമയോടെ കേൾക്കുക, നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂണുപോലെ കുറേ ഏജൻസികൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഞങ്ങളും ഏജൻസി നടത്തുന്ന ആൾക്കാരാണ്. ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതും ബ്രോക്കർമാരും പിന്നെ കുറേ അച്ഛന്മാരും എല്ലാം ഏജൻസി പരിപാടികളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജെന്യുവിനായിട്ടുള്ള ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിട്ട് വരിക. കാരണം ഈ പറയുന്ന ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാർ പോലും വലിയ ഓഫീസ് ഇട്ടിരിക്കുക, കാരണം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്. വയനാട്ടിൽ നിന്നൊരു പയ്യൻ വിളിച്ചന് അവനെ കോണ്ടാക്ട് ചെയ്ത ഏജൻസി, കാരണം നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യല്ലേ, നാട്ടിലൊക്കെ അവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാണ്. നിങ്ങൾ പോരുന്നോ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഏജൻസി ഇവനോട് പറഞ്ഞ് 6,00,000 രൂപയാണ് പറഞ്ഞ് പ്രോസസ്സിങ്ങിനും ഈ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതിനുമായിട്ട് 6,00,000 രൂപയാണ് ചിലവ് വരുന്നത്. എന്നിട്ട് ഈ പറയുന്ന 1,00,000 രൂപ നമുക്ക് സ്റ്റൈഫൻഡായിട്ട് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അവൻ അതിൻ്റെ അകത്ത് അട്രാക്റ്റഡായി ചേരാമെന്ന് സംഭവിച്ചു. അന്നേരമാണ് എൻ്റെ ഈ വ്ളോഗ് കാണുന്നത്, അങ്ങനെ എന്നെ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഫിനാൻഷ്യലി എങ്ങനെയാണ്, ഈ 6,00,000 രൂപ മുടക്കാനായിട്ടുള്ള പൈസയൊക്കെ ഉണ്ടോ ഫാദറിന്, എന്താണ് ജോലി? ഫാദർ ഒരു കൃഷിപ്പണിക്കാരനാണ്, വലിയ വരുമാനം ഒന്നുമുള്ള ആൾക്കാരല്ല. അപ്പോൾ ഈ 6,00,000 രൂപ അവരുടെ വസ്തു പണയപ്പെടുത്തി ഏതോ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ലോൺ എടുത്തിട്ട് വേണം ഈ 6,00,000 രൂപ മുടക്കി വരാൻ. അപ്പോൾ ആദ്യം തന്നെ ഏകദേശം ഒരു 50% എമൗണ്ട് അവർക്ക് കൊടുക്കണം, എങ്കിലേ ഈ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് ഈ ലോണ് തിരിച്ചടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ സ്റ്റൈഫൻഡ് ഉണ്ടല്ലോ, സ്റ്റൈഫൻഡാണല്ലോ പ്രധാനമായിട്ട്, സ്റ്റൈഫൻഡ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന എമൗണ്ട് പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്റ്റൈഫൻഡ് കിട്ടുന്ന 1000 യൂറോയ്ക്കകത്തുനിന്ന്, 1000 അല്ലെങ്കിൽ 1100 യൂറോയ്ക്കകത്തുനിന്ന് നിങ്ങളുടെ ടാക്സ് ഇൻഷുറൻസ് ഈ പറയുന്ന കട്ടിങ്സ് എല്ലാം പോകും. ഈ കട്ടിങ്സ് എല്ലാം പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 750 മാക്സിമം 800 യൂറോ ആയിരിക്കും. ഈ 750-800 യൂറോയ്ക്കകത്തുനിന്ന് വേണം നിങ്ങളുടെ അക്കോമഡേഷനും ഫുഡും ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസസും പോകാൻ. നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന സ്റ്റൈഫൻഡ്. അപ്പോൾ അതൊരു സേവിങ്സ് പോലെ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ 1000 യൂറോയും നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇതിൻ്റെ അകത്തുനിന്ന് ആക്ച്വലി നമ്മുടെ കയ്യിൽ ഈ ചിലവുകളെല്ലാം കഴിഞ്ഞ് ചെറിയ ഒരു തുച്ഛമായ എമൗണ്ട് മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടൂ. അതായത് ഇപ്പോൾ ഈ പറയുന്ന കട്ടിങ്സ് കഴിഞ്ഞ് ഒരു 750 യൂറോ അല്ലെ 800 യൂറോ കൂട്ടിക്കോ. അതിൻ്റെ അകത്തുനിന്ന് വേണം അക്കോമഡേഷൻ്റെ പൈസ പോകാൻ. അക്കോമഡേഷൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഹോസ്റ്റൽ ഫീസായിട്ട് അവർ വാങ്ങിക്കുന്ന 400-450 യൂറോ വരെ ഹോസ്റ്റൽ ഫീസായിട്ട് മേടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എന്നെ കോണ്ടാക്ട് ചെയ്ത ചില സ്റ്റുഡൻസ് പറഞ്ഞു 450 യൂറോയാണ് അവർ ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്കും ബിസിനസ്സാണ്. അതിപ്പോൾ അതും പുറത്ത് പോയി നമുക്ക് വീടെടുക്കാമല്ലോ. 450 യൂറോ ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പുറത്ത് പോയി വീടെടുക്കാവും. ഒരു 50% കേസിൽ പുറത്ത് നമ്മൾ അക്കോമഡേഷൻ റെഡിയാക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു 3-4 പേര് ഒരു സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട്, നമ്മുടെ കമ്പനിയുടെ പേരിൽ ഒരു വീടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര മീറ്റർ സ്ക്വയർ ഉള്ള ഒരു വീടിൻ്റെ അകത്ത് ഇത്ര പേർക്കേ താമസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം 2 മുറിയുള്ളൊരു വീടാണ്, പക്ഷെ അതിൻ്റെ അകത്ത് 3 പേർക്കാണ് താമസിക്കാൻ പറ്റുന്ന അത്ര വലിപ്പമുള്ളെങ്കിൽ 3 പേർക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഹാളിൽ ഇച്ചിരി സ്ഥലമുണ്ട്, ഒരു മെത്ത അങ്ങോട്ട് ഇട്ട് കിടക്കാമെന്നൊന്നും വിചാരിച്ച് നടക്കത്തില്ല. ഇത് രജിസ്റ്റർ ചെയ്യണമല്ലോ. അപ്പോൾ ആ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന രീതി മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ വീടിന് ചിലപ്പോൾ 1000 യൂറോ ആയിരിക്കും, ചിലപ്പോൾ 3 പേർക്ക് താമസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ 1000 യൂറോ ഇവർ 3 പേരോട് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ അക്കോമഡേഷൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ 200 യൂറോ തൊട്ട് 300-400 യൂറോ 450 യൂറോയൊക്കെ ആകാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലിൽ തന്നെ 450 യൂറോ മേടിക്കുന്ന നേരെ ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ ഈ എമൗണ്ടും നമുക്ക് ഈ കിട്ടുന്ന പൈസക്കകത്തു നിന്നാണ് പോകേണ്ടത്. അതിൻ്റെ അകത്തു നിന്ന് അടുത്ത ഫുഡ് പോകണം. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 യൂറോ അല്ലെങ്കിൽ 200-250 യൂറോ ആകാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ കുട്ടികളിൽ അവർ തന്നെ പാചകം ചെയ്തൊന്നും എപ്പോഴും അത് കഴിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അവർ പുറത്ത് പോയി ഫുഡ് കഴിക്കും.
എപ്പോഴും അത് പോസിബിൾ ആണ്. കാരണം പിള്ളേരുടെ കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവര് ചിലപ്പോൾ പുറത്തു പോയി, അങ്ങനെ പുറത്തു പോയും കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് വീണ്ടും കൂടുകയാണ്. അപ്പൊ അവർക്ക് ഈ പറയുന്ന ബാക്കി എക്സ്പെൻസസും പിന്നെ ഈ പറഞ്ഞ പോലെ അവര് തൊട്ട് ഇപ്പം അവര് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അവരുടെ അല്ലെങ്കിൽ ഹോസ്റ്റലായാൽ പോലും ചിലപ്പോൾ തൊട്ടടുത്തായിരിക്കത്തില്ല, ചിലപ്പോൾ അവർ ഒരു 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ബസ്സിന് ട്രെയിനുമായിട്ട് ടിക്കറ്റ് എമൗണ്ട് പോകും. അത് ഏകദേശം ഒരു 100 യൂറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചില ഹോസ്പിറ്റൽസിനാണ് ജോബ് ടിക്കറ്റ് ഉണ്ട്, അങ്ങനെ ജോബ് ടിക്കറ്റ് ഉണ്ടേ പോലും ഒരു 60 യൂറോ 65 യൂറോ അത് പോകും. ബാക്കി പല എക്സ്പെൻസസും വരും. സീസൺ അനുസരിച്ച് ഡ്രസ്സുകൾ മാറണം. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ഇവിടെ യൂറോപ്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരൊക്കെ മാർക്കിൻ്റെ സാധനങ്ങളും ഒക്കെ ഇട്ടുണ്ടാവരുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ പറയുന്ന നോർമലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കും ചെയ്യണമെന്ന് ആഗ്രഹം വരും. അത് മാത്രമല്ല, അങ്ങനെ പോയേ പറ്റൂ, കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടും. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ ടോമിയുടെ ഉടുപ്പും സാറയുടെ ടോപ്പും നൈക്കിൻ്റെ ഷൂ ഒക്കെ ഇടുമ്പോൾ നമുക്കും തോന്നും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇതുകൂടെ മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ എമൗണ്ട് ഏകദേശം അതിനൊരു തീരുമാനമാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വർഷത്തിൽ കിട്ടുന്ന അവധി എന്നാൽ നാട്ടിലോട്ടൊന്ന് പോയേക്കാം. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം ഇതിനൊരു തീരുമാനമായി. ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി. അപ്പോൾ ഈ പയ്യൻ ചിന്തിക്കുന്ന ഈ 6 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഈ പറയുന്ന 1 വർഷം കൊണ്ടെങ്കിലും ചേട്ടാ എനിക്ക് ആ ലോണ് വീട്ടാവില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എനിക്ക് 1 വർഷം കൊണ്ട് അത് വീട്ടാൻ പറ്റണമെന്ന് നിർബന്ധമില്ല, ഈ 3 വർഷത്തിനുള്ളിൽ നിനക്ക് ചിലപ്പോൾ 1 വർഷമെങ്കിൽ വീട്ടാൻ പറ്റുമായിരിക്കാം. കാരണം അവനെ സംബന്ധിച്ച് അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവൻ ഈ പറയുന്ന മറ്റുള്ള സ്റ്റുഡൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ പൈസ ചുരുക്കി ചിലവാക്കി ജീവിക്കാനായിട്ട് അവൻ ശ്രമിക്കുമായിരിക്കാം. അതുകൊണ്ട് അവന് ചിലപ്പം അത് പോസിബിളാകും 3 വർഷം കൊണ്ട് ഈ പറയുന്ന എമൗണ്ടെങ്കിലും വീട്ടാൻ പറ്റുമായിരിക്കാം. അതല്ലാതെ കൊണ്ട് ആൾക്കാർ ചിന്തിക്കുന്നത് ഈ പറയുന്ന 1 ലക്ഷം രൂപ കിട്ടും, അപ്പോൾ ആ 1 ലക്ഷം രൂപ വെച്ചിട്ട് 36 ലക്ഷം രൂപയായി 36 ലക്ഷം രൂപയായി 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് സമ്പാദിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയില്ല, മാതാപിതാക്കളും ശ്രദ്ധിക്കുക. കാരണം അവരും ദിവാസ്വപ്നം കണ്ടിരിക്കുക, അവന് 36 ലക്ഷം കണക്കൂട്ടി വെച്ചിരിക്കുക, 1 ലക്ഷം രൂപ വെച്ച് 3 വർഷം കൊണ്ട് 36 ലക്ഷം രൂപ കിട്ടി അന്ന് അവൻ ചിന്തി അവരും ചിന്തിച്ച് വെച്ചിരിക്കുക. അങ്ങനെയില്ല, 1 രൂപ പോലും കിട്ടണമെന്നൊരു നിർബന്ധവുമില്ല. സേവിങ്സ് ആയിട്ട് കഷ്ടിച്ച് ചിലവ് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങൾ നടന്നു പോകും, അതിന് കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ വലിയ ലോണൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന പോലെ ചുരുക്കി ജീവിച്ചെങ്കിൽ മാത്രമേ ആ ലോണൊക്കെ അടയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ അത് സാധ്യതയില്ല. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോസിബിളാവും, അല്ലാതെ ഈ 3 വർഷത്തിനുള്ളിൽ പോസിബിളാണോ നിർബന്ധമില്ല. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ അതിൻ്റെ അകത്ത് ഈ അച്ഛന്മാരുമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ചേട്ടാ ഇതുപോലെയാണ് എന്നെ ഒരു അച്ഛൻ വിളിച്ചു. അപ്പം ഞാൻ അവിടുത്തെ ഇടവേളയിലെ ഏതോ ഒരു ഫാമിലിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നാൽ ഇവനെ ഈ പയ്യനെ എങ്ങനെയെങ്കിലും ജർമ്മനിക്ക് വിട്ടേക്കാം എന്ന് ചോദിച്ചു. എല്ലാ അച്ഛന്മാരും വിളിച്ചു. അല്ല അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് അച്ഛന്മാർ ക്യാൻവാസ് ചെയ്യാനായിട്ട് വിളിച്ചു. ചില 3-ാം ഗ്രേഡ് ഏജൻറ്റുകൾ കാണിക്കുന്ന പരിപാടി. അച്ഛന്മാർ ഒന്ന് ആലോചിച്ച് നോക്കണം, 5 ലക്ഷം രൂപയാണ് എന്നിട്ട് ഈ എമൗണ്ടുകളൊന്നും ഇല്ല. ആക്ച്വലി 5 ലക്ഷം രൂപയ്ക്കാണ് ഇവർ ചെയ്യുന്നത്. അവർ ഈ പറയുന്ന പോലെ ലോണ് റെഡിയാക്കി കൊടുക്കുമെന്ന്, ഇവരെ ലോണ് റെഡിയാക്കി കൊടുക്കുമെന്ന്, ഈ 5 ലക്ഷം രൂപ ലോണ് റെഡിയാക്കി ചെയ്തോട്ടെ കുഴപ്പമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ റിയാലിറ്റി. അല്ലാതെ ഇവിടെ വന്ന് 5 മാസം കൊണ്ട് ലോണ് വിട്ടാനോ അല്ലെ 1 വർഷത്തിനുള്ളിൽ ലോണ് വിട്ടാനോ ഒന്നും പോസിബിൾ അല്ല. ഇതിൻ്റെ അകത്ത് ഒത്തിരിയും അനിശ്ചിതത്വങ്ങളുണ്ട്. അതായത് ഇപ്പം ആൾക്കാർ ചിന്തിക്കുന്ന B2 പാസ്സായി അപ്പോൾ അടുത്ത മാസം ടിക്കറ്റ് എടുത്ത് പോവുക, ഇല്ല. അതായത് ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതിപ്പോൾ ഈ ഔസ്ബിൽഡിംഗ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മെയിനായിട്ട് 3 സ്റ്റെപ്പാണ് പ്രൊസീജിയേഴ്സാണ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോസസ്സിങ്ങാണ്. അവരുടെ +2 സർട്ടിഫിക്കറ്റും SSLC സർട്ടിഫിക്കറ്റും നമ്മൾ ഈക്വലൻസിക്ക് കൊടുക്കുന്നു. അത് ഏകദേശം 1.5 മാസം ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പിള്ളേരോട് ഒന്നിൽ ഈ അറ്റസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരാൻ അല്ലെങ്കിൽ ഒറിജിനൽ തരാൻ പറയുന്നത് അല്ല, അറ്റസ്റ്റ് ചെയ്ത് തന്നേക്കാന്ന് പറയും. ഇവൻ അറ്റസ്റ്റ് ചെയ്യാനായിട്ട് എംബസി സ്ലോട്ട് എടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലാതെ കുറച്ച് നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ വിളിയും പറിച്ചിലും ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ വിളിക്കും, ആ ചേട്ടാ സ്ലോട്ട് എടുക്കാൻ പറ്റുന്ന എന്നാൽ സർട്ടിഫിക്കറ്റ് അയച്ചേക്കട്ടെ. അന്ന് അയച്ചു. അപ്പം അത്രയും ദിവസം അവൻ്റെ പോയി. വീണ്ടും ഈ സർട്ടിഫിക്കറ്റ് അയച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ 5-6 ദിവസം ഒരു ഏകദേശം ഒരു 5 to 10 days ഒക്കെ ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ 5 days കൊണ്ടൊക്കെ വർക്കിംഗ് ഡേയ്സ് കൊണ്ടൊക്കെ ഈ പറയുന്ന കൊറിയറിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞ് ഇത് അറ്റസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിടെ കിട്ടിയിരിക്കുന്ന ഡേറ്റിലെ പോയി എടുക്കാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ അറ്റസ്റ്റേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വീണ്ടും പോയി ഒരു 10 ദിവസം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പം 10 to 15 days അതിന് പോയി. എന്നിട്ട് വേണം പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ. പ്രോസസ്സിങ്ങിന് കൊടുക്കുമ്പോൾ അവിടെ പോയി 2.5 മാസം. ഇതിങ്ങനെയാണ് ഇതിന്. അപ്പം ഇവർ ഈ തരുന്ന സമയം തൊട്ട് വിളിച്ചോണ്ടിരിക്കുക, എന്തോ ആയി B2 പാസ്സായാലോ, അങ്ങനെ എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? അങ്ങനെ ഒരിക്കലും പോസിബിൾ ആകുന്നില്ല. ഇപ്പം നേരത്തെ ഒരു ഏകദേശം ഒരു 4-5 മാസം മുമ്പ്, ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം 4-5 മാസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്നവരാണ് B1 വെച്ച് വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം അതൊന്നും പോസിബിൾ ആകുന്നില്ല. ചിലർ B1 വെച്ചിട്ട് പറ്റത്തില്ല, B2 തന്നെ വേണം. B2 പാസ്സായ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് അഡ്മിഷൻ ഇപ്പോൾ കൊടുക്കുന്നത്. അല്ലാതുകൊണ്ട് അവർ ശ്രദ്ധിക്കുന്ന പോലുമില്ല, കാരണം അത്രയും ആപ്ലിക്കേഷനാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്നവരൊരു കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം
ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി ഇപ്പൊ പ്രോസസ്സിങ്ങിന് കൊടുക്കണ ക്രമീകരിക്കുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിനും വേണം ഈ പറയുന്ന കവർ ലെറ്ററും സി വിയും ഈ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് അറ്റസ്റ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്തതും ഇതെല്ലാം വെച്ചിട്ടാണ് ഈ പ്രോസസ്സിങ്ങിന് കൊടുക്കുന്നത്. അതിന് റെഡിയാക്കേണ്ട ആപ്ലിക്കേഷനും ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ അഡ്മിഷനും റെഡിയാക്കേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ബി ടു കൂടെ സർട്ടിഫിക്കറ്റോടെ വെച്ചിട്ടായിരിക്കും അഡ്മിഷൻ കൊടുക്കുന്നത്. ഈ അഡ്മിഷന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പറയുന്ന പോലെ പിറ്റേ ദിവസമോ അല്ലെ അടുത്ത ആഴ്ച ഒന്നും അപ്പോയിൻമെന്റ് ഡേറ്റ് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അവരിത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ഇന്ന ആൾക്കാരെ നമുക്ക് ഇന്റർവ്യൂ ചെയ്തേക്കാം എന്ന് പറയുന്ന ചിലപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞായിരിക്കും. 10 to 15 days ആണ് ഒരു മെയിലിന് ഒരു റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവർ പറയുന്ന സമയം. അപ്പോൾ ഈ സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ. എന്ത് കോൺട്രാക്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് വലരുമായിട്ട് കോൺട്രാക്ട് ഉണ്ടെങ്കിലും ഈ പറയുന്ന ടൈം നമ്മൾ വെയിറ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പറയുകയാണ് ഇന്ന ഇന്ന ആൾക്കാരെ നമുക്ക് ഇന്റർവ്യൂ ചെയ്തേക്കാം. ആ ഇന്റർവ്യൂ ചെയ്യുന്നതിൻ്റെ അകത്ത് സെലക്ട് ആണോ നിർബന്ധമില്ല. ഇപ്പോൾ ഈ റീസെൻ്റലി ഇന്റർവ്യൂ ചെയ്തതിൻ്റെ അകത്ത് ഒരു 20% ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, പാസ്സായിരിക്കുന്നത്. അവർ പറയുന്ന ലാംഗ്വേജ് കപ്പാസിറ്റി പോരാകാം, ലാംഗ്വേജ് ഇല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, അവർ പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ട് അവർക്ക് കൃത്യമായ ആൻസർ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 100 പഠിക്കാൻ ആരംഭിച്ചു എന്ന് വിചാരിക്കുക, ഒരു 50 ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകും. അതിലൊരു 40 സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ അകത്തായിരിക്കും ചിലപ്പോൾ ഒരു 35 അല്ല ഒരു 38 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് പാസ്സായി വരാൻ പറ്റുന്നു. ഇങ്ങനെയാണ്. ബാക്കിയുള്ളവർ ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രോസസ്സിങ് പിന്നെ നോർമലി ഈ പറയുന്ന പോലെയാണ്, ചില സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാണ് ചിലപ്പോൾ തരുന്നത്. അതനുസരിച്ചുള്ള താമസം വരികയാണ്. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അന്നേരം തന്നെ ഈ കാര്യങ്ങൾ ക്രമീകരിച്ച് തരുന്ന ആൾക്കാരെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമ്മളത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെങ്കിൽ ബാക്കിയുള്ള ഓഫീസ് വർക്കുകളും നോർമലി വരുന്ന താമസങ്ങളും അതിൻ്റെ അകത്തൊന്നും ആർക്കും ചെയ്യാനില്ല. ആദ്യം തൊട്ട് തുടങ്ങിയാൽ പോലും ഈ പറയുന്ന കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇന്ത്യക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഈ പറയുന്ന ഇൻ്റർവ്യൂ പാസ്സാകണം, B2 പാസ്സാകണം, അല്ലെ B1 പാസ്സാകണം, ഇതെല്ലാം ചെയ്യണം. അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇവരിപ്പോൾ ഒരാൾ കോൺടാക്ട് ചെയ്ത് പിന്നെ ഒരു മാസത്തേക്ക് അവൻ്റെ ഒരു വിവരമില്ല. ഇന്ന ഇന്ന പോലുള്ള കാര്യങ്ങളുണ്ട്, ഇന്ന ഇന്ന അനിശ്ചിതത്വങ്ങളുണ്ട്, ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഹൗസ്ബിൽഡിംഗ് സ്റ്റുഡൻസിൻ്റെ ചെയ്യുന്നത്, അല്ലാതെ ഹൗസ്ബിൽഡിംഗ് സ്റ്റുഡൻസിൻ്റെ ചെയ്യുന്നതിലിപ്പം. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളും മനസ്സിലാക്കുക. ഇപ്പം അഡ്മിഷൻ താമസിച്ചു കഴിഞ്ഞാൽ ഇപ്പം FSJ നോക്കാൻ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളും അത് അവരോട് പറയാറുണ്ട്, FSJOT വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ FSJOT ആണെങ്കിൽ ഈ പറയുന്ന ഇൻ്റർവ്യൂവും ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അല്ല, ഫ്രീ സർവീസ് ആയതുകൊണ്ട് അവരെല്ലാവരും എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ ആണെങ്കിൽ നേരത്തെ ഒന്നും പ്രശ്നമില്ലായിരുന്നു, ഇപ്പം FSJOT ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ അതും ഇപ്പം കാരണം ഒത്തിരി ആപ്ലിക്കേഷൻ വന്ന് അവർക്കും ഈ പറയുന്ന പോലെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ FSJOT വരുന്ന ആൾക്കാർ അത് ഈസിയാണെന്ന് ചിന്തിക്കല്ലേ. ഇപ്പോൾ 6 തൊട്ട്, അതായത് 17 വരെയാണ് FSJOT നമുക്ക് വരാൻ പറ്റുന്നത്. അതിൽ 6 തൊട്ട് 1 വരെയൊക്കെയാണ് മാക്സിമം നമുക്ക് കോൺട്രാക്ട് തരുന്നത്, അതിൽ കൂടുതലൊന്നും കിട്ടാറില്ല. അപ്പോൾ 6 മാക്സിമം, 6 ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ 6 കിട്ടുന്നത് €450 തുച്ഛമായ ഒരു എമൗണ്ടാണ്. അതിൻ്റെ അകത്ത് ടാക്സോ പോകുന്നില്ല, പക്ഷേ എന്നാലും ഈ ചിലപ്പോൾ അക്കോമഡേഷനും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും ചില കേസിൽ. അതിൻ്റെ അകത്തുനിന്ന് ഫുഡും ബാക്കിയുള്ള ചിലവുകളും കഴിയണം. ഈ €450 അകത്തുനിന്ന് തന്നെ ഫുഡും ബാക്കി ചിലവുകളും തന്നെ ഈ FSJOT വന്ന പിള്ളേർക്ക് അത്ര പോസിബിൾ ആകുന്നില്ല. അവരതുപോലെ ചുരുക്കി ജീവിച്ചെങ്കിൽ മാത്രമാണ് സാധ്യമാകുന്നത്. പറയുന്ന പോലെ ഈ പറയുന്ന പോലെ 8 ജോലിയും ചെയ്യണം. ഒരു നോർമൽ സ്റ്റാഫ് ചെയ്യുന്ന പോലെ 8 ജോലി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതിനുശേഷമായിരിക്കും ചിലപ്പോൾ അഡ്മിഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മളൊക്കെ നോക്കുന്നത് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന മാക്സിമം ട്രൈ ചെയ്യുന്നത് ഈ FSJ ചെയ്യാതെ. പക്ഷേ അതിപ്പം ചില കേസുകളിലൊന്നും പോസിബിൾ ആകുന്നില്ല. ഇപ്പം FSJ ചെയ്യുന്നവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് എക്സ്ട്രാ കാശുണ്ടാക്കും. പാർട്ട് ടൈം ജോലി ചിലപ്പോൾ കിട്ടുമായിരിക്കാം. പാർട്ട് ടൈം ജോലി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഈ പറയുന്ന സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ നേഴ്സുമാർ പഠിക്കുന്ന പോലെ ലാംഗ്വേജ് പഠിച്ച ഹൗസ്ബിൽഡിംഗ് സ്റ്റുഡൻസിന് പറ്റത്തില്ല. കാരണം അവർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിക്കണം. കാരണം അവർക്ക് ഈ ലാംഗ്വേജിൽ ഇവിടെ വന്നിട്ട് 3 പഠിക്കാനുള്ളതാണ്, ഈ നേഴ്സിംഗ് പഠിക്കാനുള്ളതാണ്, അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം വേണം. അപ്പം ഈ പറയുന്ന പാർട്ട് ടൈം ജോലിയും ചെയ്ത് അതിന് കിട്ടുന്ന പൈസയും നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതൊന്നും വിട്ടിട്ട് പഠിക്കുന്നതിൻ്റെ അകത്ത് ലാംഗ്വേജ് എങ്ങനെയും മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ പറയുന്ന പോലെ ക്ഷമ വേണം, വെയിറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞാൽ 1 തൊട്ട് ചിലപ്പോൾ 2 വരെ സമയമെടുക്കാം ലാംഗ്വേജ് പഠിക്കുന്ന സമയം തൊട്ട്.
അപ്പോൾ അതിൻ്റെ അകത്തയ്യോ അവരുടെ സമയം പോയി നോ, അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ ഇറങ്ങി തുനിഞ്ഞിറങ്ങാതിരിക്കുക. ഈ പറയുന്ന ഇപ്പം ഒരു വർഷമോ ഒന്നര വർഷമോ പോയാൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയൊക്കെ കൃത്യമായിട്ട് കിട്ടും, അവന് മുന്നോട്ടൊരു ഭാവി ഉണ്ടാവും. അപ്പോൾ അത് മാത്രം നോക്കുക, അല്ലാതെ അയ്യോ 6 മാസം പോയല്ലോ, അവൻ്റെ 1 വർഷം പോയല്ലോ എന്ന് ചിന്തിച്ച് അതിന് ധൃതി വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് നിർത്തി വേറെ ഏതെങ്കിലും പരിപാടി നോക്കുക, ഈ ഹൗസ്ബിൽഡിംഗ് നോക്കാതിരിക്കുക. കാരണം ഇതിന് അനിശ്ചിതത്വങ്ങളുണ്ട്, ചില ലേറ്റിങ്സ് വരാം, ലാഗ് വരാം, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. പേരൻസും ഇത് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.